അയർലൻഡിലെ കാലാവസ്ഥ എങ്ങനെയാണ്? സത്യം പറഞ്ഞാൽ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആണ്. രാവിലെ വെയിലാണെങ്കിൽ ഒരു 11 മണിയാകുമ്പോൾ നല്ല മഴയായിരിക്കും, ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ വീണ്ടും വെയിലായിരിക്കാം, രാത്രി ചിലപ്പോൾ മഞ്ഞ് വീഴാം. ഇവിടുത്തെ കാലാവസ്ഥാ കേന്ദ്രം കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ നിങ്ങൾക്ക് നൽകുമെങ്കിലും പ്രവചനത്തിന് അതീതമാണ് പലപ്പോഴും അയർലൻഡിലെ കാലാവസ്ഥ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപായതുകൊണ്ട് തന്നെ ഓഷ്യൻ കറന്റ്സ് ആണ് ഇവിടുത്തെ കാലാവസ്ഥയെ കൂടുതലായും സ്വാധീനിക്കുന്നത്. സയന്റിഫിക്കലി ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ഒരു മലയാളിയെ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്ന ഒരാളെ എങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ അഫക്ട് ചെയ്യും? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ, നമ്മളുടെ ജോലിയിൽ, ഒരുപാട് കാര്യങ്ങളിൽ കാലാവസ്ഥയ്ക്ക് വലിയ റോള് തന്നെയാണ് ഉള്ളത്. അപ്പൊ ആദ്യം നമുക്ക് അയർലൻഡിലെ കാലാവസ്ഥയെക്കുറിച്ച് ബേസിക് ആയിട്ട് സയന്റിഫിക്കലായ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇവിടുത്തെ ഓരോ സീസണിലും നമ്മുടെ മലയാളിയുടെ ലൈഫ് എങ്ങനെയാണ് എന്നതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ആയിട്ട് ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ഒരു ബേസിക് പിക്ചർ നിങ്ങൾക്ക് തരിക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. ഇത് മാർച്ച് മാസത്തെ ഒരു വൈകുന്നേരമാണ്. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലെ ഒരു ചെറിയ തടാകം. അപ്പോൾ ഒരു ഈവനിങ് വാക്കിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ഒരു ആംബിയൻസ് ആണ് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കാണാം, നല്ല തെളിഞ്ഞൊരു ഈവനിങ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ മാർച്ച് മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ ഓരോ മാസവും കാലാവസ്ഥയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു വർഷത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ, ഏതൊക്കെ സീസണിൽ എത്രയാണ് മെയിൻ ടെമ്പറേച്ചർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സയന്റിഫിക് കാര്യങ്ങൾ പെട്ടെന്ന് ഒന്ന് നോക്കാം. ഇപ്പം നമുക്ക് ജനറലായിട്ട് പറയുമ്പോൾ അയർലൻഡ് ക്ലൈമറ്റ് ഒരു മൈൽഡ് ക്ലൈമറ്റ് ആയിട്ടാണ് പറയുന്നത്. മൈൽഡ് ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ്, അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റാണ്. അതിലിഷ്ടം പോലെ മഴയും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ എക്സ്ട്രീംസ് ഇല്ല. അതായത് സമ്മർ എന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂട് നാട്ടിലെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഹെവി സ്നോഫാൾ വിൻ്ററിൽ, അങ്ങനെയൊന്നും ഇല്ല. ഈ ഒരു മൈൽഡ് കാലാവസ്ഥയ്ക്ക് കാരണമായിട്ട് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് അയർലൻഡ് എന്ന വസ്തുതയാണ്. ഏറ്റവും സണ്ണിയസ്റ്റ് ആയി, അതായത് ഏറ്റവും വെയിലുള്ള മാസങ്ങളായിട്ട് ഇവിടെ പറയുന്നത് മെയ് മുതൽ ജൂൺ വരെയാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും മാർച്ചിൻ്റെ തുടക്കം തൊട്ട് സ്പ്രിങ് ആരംഭിക്കുകയാണ്, അതായത് വസന്തകാലം. ആ സമയത്തൊട്ട് തന്നെ നമുക്ക് കുറച്ച് ഡേ ടൈം കൂടുതലായിട്ട് വരുന്നതായിട്ട് അനുഭവപ്പെടുകയും, ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ കുറച്ച് ടെമ്പറേച്ചർ നന്നാവുകയും, അതായത് കുറച്ചുകൂടി ടെമ്പറേച്ചർ കൂടുകയും കൂടുതൽ വെയിൽ കിട്ടുകയും, അങ്ങനെ ഒരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരെ ഒരു 4-5 മാസം നല്ല അത്യാവശ്യം നല്ല വെതറാണ് അയർലൻഡ് നമുക്ക് കിട്ടുന്നത്. എപ്പോഴും മഴ ലഭിക്കുന്ന ഒരു രാജ്യമാണ് അയർലൻഡ്. എപ്പോഴും നമുക്കൊരു ചാറ്റൽ മഴയോ മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയോ അല്ലെങ്കിൽ ഒരു മഴക്കാറും ഒക്കെ ഉണ്ടാവും. വർഷം മുഴുവൻ മിക്ക സമയത്തും നമുക്കത് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ അയർലൻഡിൽ കൂടുതൽ മാസങ്ങൾ എന്താ പറയുക, വെറ്റ് മന്ത്സ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും ഇത് അനുഭവപ്പെടും. ഡിസംബറും ജനുവരിയുമാണ് അയർലൻഡിൽ ഏറ്റവും കൂടുതൽ വെറ്റസ്റ്റ് മന്ത്സായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഏപ്രിലാണ് പൊതുവെ ഡ്രൈ മന്ത് എന്ന് പറയുന്നെങ്കിലും ജൂൺ ജൂലൈ ഒക്കെയാണ് കൂടുതൽ ഡ്രൈ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അയർലൻഡിൽ ടെമ്പറേച്ചർ എക്സ്ട്രീംസ് ഇല്ല. സമ്മറിലായാൽ മെയിൻ ഡെയിലി ടെമ്പറേച്ചർ ഒരു 12 മുതൽ 16-17 വരെയും, വിൻ്ററിൽ അത് 4 മുതൽ 7.5-8 ഡിഗ്രി വരെയൊക്കെ മാക്സിമം ഉള്ളൂ. അപ്പോൾ വിൻ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസംബർ ജനുവരി ഒരു ഫെബ്രുവരിയുടെ ലാസ്റ്റ് വരെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും ലോവസ്റ്റ് ടെമ്പറേച്ചർ 1 ഡിഗ്രിയോ 2 ഡിഗ്രിയോ ആ ലെവലിലായിരിക്കും. ഹയസ്റ്റ് ടെമ്പറേച്ചർ മാക്സിമം നമുക്കൊരു 8 ഡിഗ്രിയോ 9 ഡിഗ്രിയോ ഒക്കെ ദിവസത്തിൽ ഉണ്ടാവുള്ളൂ. നല്ല ജാക്കറ്റും വിൻ്റർ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും പുറത്തിറങ്ങാൻ. നല്ല കാറ്റായിരിക്കും, കാരണം അയർലൻഡ് ഒരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നാല് ഭാഗത്തും ചുറ്റുപാടും കടലായതുകൊണ്ട് തന്നെ എപ്പോഴും കാറ്റുണ്ടാവും. അപ്പോൾ വിൻ്ററിൽ നമുക്ക് തണുപ്പിനേക്കാൾ കൂടുതൽ തണുത്ത കാറ്റാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ വിൻ്ററിൽ പൊതുവെ
എക്സ്ട്രീം അല്ലെങ്കിലും അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. വിൻ്ററിൽ വളരെ കുറച്ച് വെയിൽ കിട്ടുമെങ്കിലും വെയിലുള്ളപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. മരങ്ങളെല്ലാം ഇല പൊഴിഞ്ഞ് വെറും കോലുകൾ മാത്രമായി നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു ഡ്രൈവിനോ ഒരു ഈവനിങ് നടത്തതിനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള കാഴ്ചകളാണ് നമുക്ക് ചുറ്റും ഉണ്ടാവുക. വിൻ്റർ എക്സ്ട്രീം അല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ മൊത്തം വിൻ്ററിൽ ഒന്നോ രണ്ടോ ദിവസമാണ് നമുക്ക് ഇച്ചിരി സ്നോഫാളും ഒരു ഹെവി സ്നോഫാളൊക്കെ ഉണ്ടാവുന്നത്. അതായത് നമുക്കൊരു മുട്ടോളം മഞ്ഞും അങ്ങനെയൊക്കെയുള്ള, അത് എല്ലാ വർഷവും ഉണ്ടാവാറുമില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സ്ട്രീം ടെമ്പറേച്ചർ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ വല്ലപ്പോഴും അയർലൻഡിൽ നല്ലൊരു മഞ്ഞ് വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരാഘോഷം പോലെയാണ്. കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്നു, കളിക്കുന്നു, സ്നോമാൻ ഉണ്ടാക്കുന്നു. ഡേലൈറ്റ് വളരെ കുറവായിരിക്കും. രാവിലെ ഒന്ന് സൂര്യനൊഴിച്ച് വെളിച്ചം വരുമ്പോൾ തന്നെ ഒരു 8-8 വൈകിട്ടൊരു 4-4 ആകുമ്പോൾ തന്നെ ഇരുട്ടാവും. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഡേലൈറ്റ് കിട്ടുള്ളൂ. അതിരാവിലെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇരുട്ടത്ത് ജോലിക്ക് പോയി വൈകിട്ട് വരുമ്പോൾ ഇരുട്ടത്ത് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥ. പക്ഷേ ഒരു 2 മാസക്കാലം 2-2.5 മാസക്കാലം മാത്രമേ ഇങ്ങനെയുള്ളൂ. ഈ സമയത്ത് നമ്മൾ കൂടുതൽ ഇൻഡോർ ഗെയിംസ്, കുട്ടികളെയൊക്കെ കൊണ്ട് ഫാമിലിയുള്ളവർ ഇൻഡോർ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോകും. ഷോപ്പിംഗ് മാളുകളിലും സെൻറ്ററിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. ഫ്രണ്ട്സും കുടുംബവും കൂട്ടുകാരൊക്കെ ആയിട്ട് ഏതെങ്കിലും വീടുകളിലൊക്കെ കൂടി അങ്ങനെ ആഘോഷിക്കും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏത് കാലാവസ്ഥ ആണെങ്കിലും അവരുടെ യാത്രകളും തുടരും. വിൻ്റർ അല്പം ഡിപ്രസിംഗ് ആണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള സീസണുകളിൽ ഒന്ന് വിൻ്ററാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷമായ ക്രിസ്മസ് സീസണാണ് വിൻ്റർ. എല്ലായിടത്തും ഇഷ്ടംപോലെ വിളക്കുകളും ലൈറ്റുകളും കളർ ലൈറ്റുകളും, ടൗണുകളായിക്കോട്ടെ, ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, വീടുകളായിക്കോട്ടെ, എല്ലായിടത്തും നമ്മൾ ഈവനിങ്ങിൽ ഒരു ഡ്രൈവിനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഏറ്റവും കൂടുതൽ അലങ്കാര വസ്തുക്കളൊക്കെ നിറച്ചു വച്ചിട്ടുള്ള മനോഹരമായൊരു സീസണാണ്. ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ പോവുക എന്ന ഒരു പരിപാടി തന്നെ ഉണ്ട് ഈ ക്രിസ്മസ് സീസണിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിൻ്റർ. വിൻ്റർ കഴിഞ്ഞ് ഏകദേശം ഫെബ്രുവരി അവസാനത്തോടെ അല്ലെങ്കിൽ മാർച്ച് 1 മുതൽ ഇവിടുത്തെ വസന്തകാലം ആരംഭിക്കുകയാണ്, അതായത് സ്പ്രിംഗ്. ഇത്രയും നാൾ ഉണങ്ങി വരണ്ട് കിടന്ന എല്ലാ ചെടികൾക്കും മരങ്ങൾക്കും ജീവൻ വെക്കുന്നു. പുതിയ തളിരുകളും പുതിയ പൂക്കളും ഉണ്ടാവുന്നു. കുട്ടികൾക്കാണെങ്കിലും പുറത്തിറങ്ങി ഇഷ്ടംപോലെ കളിക്കാനും ഇനി അങ്ങോട്ട് ബ്രൈറ്റായിട്ടുള്ള കാലം തുടങ്ങുകയാണ്. ആ ഒരു രീതിയിലാണ് സ്പ്രിംഗ് വരുമ്പോൾ തന്നെ നമ്മുടെ മനസ്സും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം. കാരണം ഡേയുടെ ലെങ്ത് കൂടാൻ തുടങ്ങും, സൂര്യോദയം നേരത്തെയാവും, കൂടുതൽ വെയിൽ കിട്ടും, ആൾക്കാർ ഗാർഡനിങ് ചെയ്യാനും പുതിയ പുതിയ പൂക്കൾ നടാനും മരങ്ങൾ നടാനും ഒക്കെ തുടങ്ങും. വിൻ്റർ ആയി വീട്ടിൽ അടച്ച് ഇരുന്ന് അല്ലെങ്കിൽ അധികം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത എല്ലാവർക്കും ഒന്ന് പുറത്തിറങ്ങാനും ഒന്ന് യാത്രകൾ ചെയ്യാനും ഒന്ന് പുറത്തേക്കിറങ്ങി സ്ഥലങ്ങളൊക്കെ കാണാനും എല്ലാത്തിനും ഒരു പ്ലസൻ്റായ ഒരു സീസൺ ആരംഭിക്കുകയാണ് സ്പ്രിംഗിൽ. ഇപ്പോൾ സ്പ്രിങ്ങിലൊരു ദിവസം എന്ന് പറയുമ്പോൾ തന്നെ ഡേ ടൈമിലായാലും നമ്മൾ ടെമ്പറേച്ചറൊക്കെ പതുക്കെ കൂടാൻ തുടങ്ങും. അപ്പോൾ പകൽ നമുക്ക് എന്താ പറയുക, ഒരു 10-12 ഡിഗ്രിയൊക്കെ ടെമ്പറേച്ചർ ഉണ്ടാവും. അത്യാവശ്യം വെയിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ വലിയൊരു തണുപ്പ് അനുഭവപ്പെടില്ല, ചെറിയ തണുപ്പ് ഉണ്ടാവും. എന്നിരുന്നാലും ഡേ കുറച്ചും കൂടെ പ്ലസൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഈ സീസണിൽ നന്നായിട്ട് പറ്റും.
മെയ് ജൂൺ ജൂലൈ മാസങ്ങളാണ് ശരിക്കും ഇവിടെ സമ്മറായിട്ട് പറയുന്നത്. അതിനാൽ തന്നെ നല്ലൊരു സമ്മർ മെയ് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ നമുക്ക് സമ്മറായിട്ട് കിട്ടുമെങ്കിലും ജൂണും ജൂലൈയുമാണ് ശരിക്കും നല്ല ഒരു സമ്മർ. അതായത് നമുക്ക് നല്ലൊരു അത്യാവശ്യം 15 മുതൽ 20 ഡിഗ്രി വരെ ഡേ ടെമ്പറേച്ചർ ഉണ്ടാവും. നമുക്ക് ജാക്കറ്റോ കോട്ടോ ഒന്നും ആവശ്യമുണ്ടാവില്ല മിക്ക ദിവസങ്ങളിലും. സമ്മറിൽ രാവിലെ ഒരു 4:30 മണിയാകുമ്പോൾ തന്നെ സൂര്യോദയം ഉണ്ടാവും, ഇളം വെയിൽ തുടങ്ങും. രാത്രി 10:30-11 മണി വരെ ചിലപ്പോൾ നല്ല വെയിലും ഉണ്ടാവും. ദിവസത്തിൻ്റെ ദൈർഘ്യം ഒരുപാട് കൂടുതലാണ്, രാത്രിയുടെ ദൈർഘ്യം വളരെ കുറവായിരിക്കും. സാധാരണ നോർമൽ ഡ്രസ്സിട്ട് നാട്ടിലൊക്കെ നടക്കുന്നുള്ള നടക്കാൻ പറ്റും. എല്ലാ ദിവസവും നല്ല വെയിലായിരിക്കും. പകൽ സമയത്തൊക്കെ നമുക്ക് നല്ല ചൂട് തന്നെ അനുഭവപ്പെടും ഡയറക്റ്റ് സൺലൈറ്റ് സമയത്ത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നല്ല സമ്മറാണ് അയർലൻഡിൽ കിട്ടുന്നത്. അതായത് പകൽ സമയത്ത് 22-24 വരെയൊക്കെ നമുക്ക് ചില ദിവസം ടെമ്പറേച്ചർ കിട്ടാറുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച തന്നെ കണ്ടിന്യൂസ് നല്ല വെയിലും ചൂടുള്ള ആഴ്ചകൾ ഉണ്ടാവാറുണ്ട്. യാത്ര ചെയ്യാനും ക്യാമ്പിംഗ് ചെയ്യാനും കടൽ തീരത്ത് പോകാനും ബീച്ച് ആക്ടിവിറ്റീസും ട്രിപ്പിങ്ങും ബാർബിക്യൂവും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ട എല്ലാ ഫാമിലി ഫ്രണ്ട്സ് ഫൺ ആക്ടിവിറ്റീസിനും ബെസ്റ്റ് ടൈമാണ് സമ്മർ. അതായത് ഒരു മെയ് മുതൽ ഓഗസ്റ്റ് വരെ നല്ലൊരു സീസണാണ് ഇവിടെ എല്ലാത്തിനും. ഓഗസ്റ്റ് അവസാനത്തോടെ പതുക്കെ പതുക്കെ നമ്മൾ എന്താ പറയുക, ഡേ ടൈമിൻ്റെ ലെങ്ത് കുറയാൻ തുടങ്ങും. സെപ്റ്റംബർ മുതൽ സമ്മർ അവസാനിച്ച് പതുക്കെ ഓട്ടത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഓട്ടം സീസൺ എന്ന് പറഞ്ഞാൽ സമ്മർ അവസാനിച്ച് വിൻ്ററിന് മുമ്പായി മരങ്ങളും ചെടികളും ഒക്കെ ഇലകളും പൂക്കളും ഒക്കെ കളറൊക്കെ മാറി കൊഴിയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ടെമ്പറേച്ചർ പതുക്കെ പിന്നെയും താഴാൻ തുടങ്ങും. അങ്ങനെ ആ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നമുക്ക് എന്താ പറയുക, വീണ്ടും ഒരു തണുപ്പൻ കാലത്തോട്ട് നമ്മൾ കടക്കുന്ന ഒരു പ്രതീതി ഉളവാക്കും. ഇച്ചിരിയുടെ പെട്ടെന്ന് സന്ധ്യാവാൻ തുടങ്ങും, രാവിലെ സൂര്യൻ ഉദിക്കുന്നത് ഇച്ചിരി ലേറ്റാവും. വീണ്ടും അടുത്ത ഒരു വിൻ്ററിലോട്ടുള്ള ഒരു തുടക്കമാണ് അവിടെ മുതൽ. സീസണുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ പോലെയല്ല ഇവിടെ 4 സീസണും കൃത്യമായി നമുക്ക് കാണാനും അനുഭവിക്കാനും പറ്റും. വിൻ്റർ, സ്പ്രിങ്, സമ്മർ, ഓട്ടം, അങ്ങനെ ഋതുക്കൾ 4 നമുക്ക് അയർലൻഡിൽ കൃത്യമായി കണ്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം. ടേക്ക് കെയർ.